നമസ്കാരം. ഫാൻമോസ്റ്റ് ബുക്ക് ഷെൽഫിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വിഖ്യാതമായ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന ഇംഗ്ലീഷ് കവിതയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അഭിപ്രായങ്ങൾ അറിയിക്കുക, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും അറിയിക്കുക. അതനുസരിച്ച്, കാരണം ഇത് ഞങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്, സന്നദ്ധരാണ്. ഇന്ന് നമുക്ക് ഒരു ഹിന്ദി കവിത ചർച്ച ചെയ്യാം. പണ്ഡിറ്റ് മാഖൻലാൽ ചതുർവേദി രചിച്ച പുഷ്പ കി അഭിലാഷ എന്ന ഒരു ചെറിയ കവിതയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം കവിയെക്കുറിച്ച് പറയാം. പണ്ഡിറ്റ് മാഖൻലാൽ ചതുർവേദി, ഇദ്ദേഹം ഹിന്ദിയിലെ വിഖ്യാതനായ ഒരു കവിയും ഗദ്യസാഹിത്യകാരനും നാടകരചതാവും ഒക്കെയായിരുന്നു. ഒപ്പം പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കും സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയ്ക്കും ഇദ്ദേഹം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഹിന്ദി സാഹിത്യത്തിൽ ഛായാവാദ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കവിയാണ് പണ്ഡിറ്റ് മാഖൻലാൽ ചതുർവേദിജി. ഛായാവാദ് എന്ന് പറയുമ്പോൾ കാൽപ്പനികത, നിയോ റൊമാൻറ്റിസിസമാണ് ശരിക്കും ഹിന്ദി കവിതാ സാഹിത്യത്തിലെ ഛായാവാദ് എന്ന നിയോ റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കവിയാണ് പണ്ഡിറ്റ് മാഖൻലാൽ ചതുർവേദിജി. ഛായാവാദ്, ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഈ നാല് പേരുകളാണ്: ജയശങ്കർ പ്രസാദ്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, മഹാദേവി വർമ്മ, സുമിത്രാനന്ദൻ പന്ത് എന്നീ നാല് പേരുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. മറ്റ് പ്രമുഖരെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പണ്ഡിറ്റ് മാഖൻലാൽ ചതുർവേദി വരും, പിന്നെ പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മ വരും, രാംധാരി സിംഗ് ദിൻകർ വരും, പിന്നെ ഹരിവൻഷ് റായ് ബച്ചൻ വരും. ഹരിവൻഷ് റായ് ബച്ചനൊക്കെ ഇതിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ, അതായത് ഒരു 1918 മുതൽ 1937 വരെയാണ് ഈ ഛായാവാദിൻ്റെ ഒരു കാലഘട്ടം. അതിൻ്റെ അവസാനത്തോടടുപ്പിച്ച് വരികയും പിന്നെ ഛായാവാദിൽ നിന്ന് ക്രമേണ മാറിപ്പോവുകയും വ്യതിചലിച്ചു പോവുകയും ചെയ്ത കവികളിൽ ഹരിവൻഷ് റായ് ബച്ചൻ ഉൾപ്പെടെ ഉള്ളവർ വരും. ഹരിവൻഷ് റായ് ബച്ചൻ്റെ മകനാണ് പ്രശസ്ത ഹിന്ദി സിനിമാ താരമായ അമിതാഭ് ബച്ചൻ. ഹരിവൻഷ് റായ് ബച്ചൻ ഛായാവാദിൽ നിന്ന്, ഛായാവാദിൻ്റെ വിമർശകരിൽ ഒരാളായി മാറുകയുണ്ടായി പിൽക്കാലത്ത്. എന്നിട്ട് ഛായാവാദിൽ നിന്ന് അദ്ദേഹം മാറി മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക്, രഹസ്യവാദ്, പ്രഗതിവാദ്, അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ ഹാലാവാദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി. ഹാല എന്ന് വെച്ചാൽ മദ്യം എന്നാണ്. അപ്പോൾ ഹാലാവാദ് എന്ന ഒരു ഹാലാവാദി കവി എന്ന നിലയ്ക്കാണ് ഹരിവൻഷ് റായ് ബച്ചൻ നമുക്ക് ഏറ്റവും സുപരിചിതമായ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ മധുശാല എന്ന കവിത രചിക്കുകയുണ്ടായി. മധുശാല, പിന്നീട് മധുബാല, മധുകലശ് മുതലായ കവിതകളൊക്കെ. മധു എന്നാൽ മദ്യം, അപ്പോൾ മദ്യശാല എന്ന പേരാണ് അതിന് വരുന്നത്. അപ്പോൾ മധുശാല മുതലായ കവിതകളെല്ലാം ഹാലാവാദ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം രചിച്ചത്. അപ്പോൾ തിരിച്ച് പണ്ഡിറ്റ് മാഖൻലാൽ ചതുർവേദിയിലേക്ക് നമ്മൾ വരികയാണ്. മാഖൻലാൽ ചതുർവേദിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു ചെറിയ കവിതയാണ് പുഷ്പ കി അഭിലാഷ. ഇതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നു, പുഷ്പ കി അഭിലാഷ, അതായത് പൂവിൻ്റെ അഭിലാഷം, പൂവിൻ്റെ ആഗ്രഹം. ഒരു പൂവിനെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? നമ്മൾ പല രീതിയിൽ പൂവിനെ ഉപയോഗിക്കുന്നു. അമ്പലങ്ങളിൽ ഉപയോഗിക്കും, അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കും, നമ്മൾ കേശാലങ്കാരത്തിനായി ഉപയോഗിക്കും, പല രീതിയിൽ ഉപയോഗിക്കും. എന്നാൽ പൂവിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മൾ പൂവിനോട് ചോദിക്കാറുണ്ടോ? ഇവിടെ ഒരു പൂ തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. വെറും 12 വരികൾ മാത്രമേ ഈ കവിതയിലുള്ളൂ, 12 വരികൾ. ആ വരികളെല്ലാം തന്നെ വളരെ പ്രധാനമാണ്, സുപ്രധാനമാണ് ഈ കവിതയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിലേക്ക്. അപ്പോൾ കവി പറയുകയാണ്, അല്ലെങ്കിൽ പൂവ് നമ്മളോട് പറയുകയാണ്, പൂവിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, പൂവിൻ്റെ ഇഷ്ടം എന്താണ്, പൂവിൻ്റെ അഭിലാഷം എന്താണെന്നുള്ളത് നമ്മളോട് പറയുകയാണ്. അപ്പോൾ എന്ത് തനിക്ക് ഇഷ്ടമല്ല എന്ന് പൂവ് ആദ്യം പറയുകയാണ്. അപ്പോൾ പൂവ് പറയുന്നു, ചാഹ് നഹീ മൈ സുർബാല കെ ഗഹനോ മേ ഗൂന്ധാ ജാവും,
ചാഹ്നഹീമേ ഇഷ്ടമല്ല എനിക്ക്. എന്ത് സുർബാല കെ സുർബാല, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അതായത് ദേവാംഗന സുർബാല. ചാഹ്നഹീമേ സുർബാല കെ ഗഹനോ മേ ഗൂന്ധാ ജാവു. ഗഹന എന്ന് വെച്ചാൽ ആഭരണമാണ്. അപ്പോൾ ഒരു ദേവാംഗനയുടെ ആഭൂഷണങ്ങളുടെ ഭാഗമായി തീരുന്നത് എനിക്കിഷ്ടമല്ല. ചാഹ്നഹി പ്രേമീമാലാമേ ബിന്ദ് പ്യാരി കോ ലളിച്ചാവു. അതായത് പ്രേമീമാലാമേ, ഒരു കാമുകൻ്റെ മാലയുടെ ഭാഗമായി പ്രിയപ്പെട്ടവളെ, പ്രിയതമയെ, ലൽച്ചാവു. ലൽച്ചാന എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആർത്തി തോന്നിപ്പിക്കുക അല്ലെങ്കിൽ കൊതിപ്പിക്കുക എന്നുള്ള അർത്ഥം. ലാലച് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ലാലച് എന്ന വാക്കിൻ്റെ അർത്ഥം ആർത്തി എന്നാണ്, ഗ്രീഡ് എന്നാണ്. അപ്പോൾ ലാലച് എന്നുള്ളതിൻ്റെ ക്രിയാരൂപമാണ് ലൽച്ചാന, ആർത്തി തോന്നിപ്പിക്കുക അല്ലെങ്കിൽ കൊതിപ്പിക്കുക. അതാണ് ഇവിടുത്തെ അർത്ഥം എടുക്കുമ്പോൾ കൊതിപ്പിക്കുക എന്നുള്ളൂ. അപ്പോൾ ഒരു കാമുകൻ്റെ ഹാരത്തിൻ്റെ ഭാഗമായി കാമുകിയെ, പ്രിയതമയെ, പ്യാരി അതായത് പ്രിയതമ, പ്രിയപ്പെട്ടവളെ കൊതിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ദേവാംഗനയുടെ ആഭൂഷണങ്ങളുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാമുകി കാമുകന്മാർ പരസ്പരം കൈമാറുന്ന അല്ലെങ്കിൽ പ്രണയമറിയിക്കാൻ ഉപയോഗിക്കുന്ന മാലയുടെ ഹാരത്തിൻ്റെ ഭാഗമാകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാഹ്നഹി മേ സുർബാല കെ ഗഹനോ മേ ഗൂന്ധാ ജാവും. ചാഹ്നഹി പ്രേമീ മാലാമേ ബിന്ദ് പ്യാരി കോ ലളിച്ചാവും. ഇനി അടുത്തതായി പൂ പറയുന്നതാണ്, ചാഹ്നഹി സമ്രാട്ടോ കെ ശവ പർ ഹേ ഹരി ഡാലാ ജാവും. ചാഹ്നഹി ദേവോ കെ സിർ പർ ചടൂ ഭാഗ്യ പറയിട്ടലാവും. അതായത് ചാഹ്നഹി സമ്രാട്ടോ കെ ശവ പർ ഹേ ഹരി ഡാലാ ജാവും. സമ്രാട്ട് അതായത് ചക്രവർത്തിമാർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അന്തരിക്കുമ്പോൾ അവരുടെ ശവദാഹം, ശവസംസ്കാരം നടക്കുമ്പോൾ ശവത്തിന് മേൽ അർപ്പിക്കപ്പെടുന്ന പൂവിൻ്റെ ഭാഗമായി തീരാൻ ഞാൻ ആഗ്രഹിക്കും. പൂക്കളുടെ ഭാഗമായി തീരാൻ, അങ്ങനെയുള്ളൊരു പൂവായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ചാഹ്നഹി ദേവോ കെ സിർ പർ ചടൂ ഭാഗ്യ പറയിടലാവും. അതായത് അതുപോലെ തന്നെ ദേവന്മാരുടെ തലയിൽ അലങ്കരിക്ക തലയിൽ ചൂടപ്പെടുന്ന പൂക്കളിൽ ഒന്നായി അഹങ്കരിക്കാൻ, തൻ്റെ ഭാഗ്യം ഓർത്ത് അഹങ്കരിക്കാൻ ഞാൻ തയ്യാറല്ല, അതും എനിക്കിഷ്ടമല്ല. ചാഹ്നഹി ദേവോ കെ സർപ്പർ, സർ എന്ന് വെച്ചാൽ തല, സർപ്പർ ചടു ഭാഗ്യപ്പർ ഇഠ്ലാവ്. ഇഠ്ലാന എന്ന് വെച്ചാൽ അവിടെ അഭിമാനിക്കുക, അഹങ്കരിക്കുക, രണ്ടർത്ഥവും. അഹങ്കരിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ അനുയോജ്യമായി വരുന്നത്. അപ്പോൾ ദേവന്മാരുടെ തലയിൽ ചൂടുന്ന പൂക്കളിൽ ഒന്നായി മാറി ആ ഭാഗ്യമോർത്ത് അഹങ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും പൂവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്താ പൂവ് ആഗ്രഹിക്കുന്നത്? അതാണ് അവസാനത്തെ നാല് വരികൾ, അവസാനത്തെ സ്റ്റാൻസ എന്താണ്? മുജേ, പൂ പറയുകയാണ്, മുജേ തോടിലേനാ വനമാലി. അല്ലയോ വനമാലി, വനമാലി, വനമാലി എന്ന് വെച്ചാൽ ഉദ്യാനപാലകൻ, പൂന്തോട്ടക്കാരൻ. അപ്പോൾ തോട്ടക്കാരനോട് അല്ലെങ്കിൽ പൂന്തോട്ടക്കാരനോട് അല്ലെങ്കിൽ ഉദ്യാനപാലകനോട് പൂവ് പറയുകയാണ്, മുജേ തോടിലേന. തോടിന എന്ന് വെച്ചാൽ പൂ പറിക്കുക എന്നുള്ളതാണ്. തോടിന, സാധാരണ ഹിന്ദിയിൽ തോടിന എന്ന് വെച്ചാൽ നമ്മൾ ഒടിക്കുക, പൊട്ടിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. പൊട്ടിക്കുക, ഒടിക്കുക, ടു ബ്രേക്ക് എന്നുള്ള അർത്ഥം. ടൂട്ടിന എന്ന് വെച്ചാൽ ഒടിയുക. അപ്പോൾ എന്നാൽ പൂവിൻ്റെ കാര്യത്തിലോ ഫലത്തിൻ്റെ കാര്യത്തിലോ നമ്മൾ പറിച്ചെടുക്കുന്നതിന് തോടിന എന്നാണ് പറയുന്നത്. ഫൽ തോടിന, ആം തോടിന, ഫൂൽ തോടിന, ആ ഒരു അർത്ഥം. അപ്പോൾ പൂ പറിക്കുക. അപ്പോൾ അല്ലയോ ഉദ്യാനപാലക, എന്താണ്, മുജേ തോടിലേന, എന്നെ പറിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മുജേ തോടിലേന വന്ന മാലി ഉസ് പഥ പർ ദേന തും ഫേക്ക്. അപ്പോൾ ആ ഒരു പഥ എന്ന് വെച്ചാൽ പാത, ആ വഴിയിലേക്ക് എന്നെ എറിയുക. ഏത് വഴി? മാതൃഭൂമി പർ ശീശ ചടാനേ ജിസ് പഥ ജായേ വീർ അനേക്. മാതൃഭൂമിക്ക് വേണ്ടി, മാതൃഭൂമിക്ക് വേണ്ടി, ജന്മനാടിനു വേണ്ടി ശീസ് ചടാനേ. ശീസ് എന്ന് വെച്ചാൽ ശിരസ്. അപ്പോൾ മാതൃഭൂമിക്കായി, ജന്മനാടിന് വേണ്ടി ശിരസ്സർപ്പിക്കാൻ ഏത് പാതയിലൂടെ, ഏത് വഴിയിലൂടെയാണോ അനേകായിരം വീരന്മാർ, പടയാളികൾ, സൈനികർ പോകുന്നത്, ആ വഴിയിലേക്ക് എന്നെ എറിയുക. അവർ എന്നെ ചവിട്ടിമെതിച്ചുകൊണ്ട് കടന്നു പോകട്ടെ. രാജ്യത്തിന് വേണ്ടി, സ്വന്തം ജന്മനാടിന് വേണ്ടി, മാതൃരാജ്യത്തിന് വേണ്ടി
ശിരസർപ്പിക്കാൻ പടയാളികൾ കടന്നു പോകുന്ന ആ വഴിയിലേക്ക് ഉദ്യാനപാലക എന്നെ വലിച്ചെറിഞ്ഞാട്ടെ എന്ന് കവി പറയുന്നു, അല്ലെങ്കിൽ പൂ പറയുന്നു. ഇതാണ് ഈ കവിത. അപ്പം ഞാൻ പറഞ്ഞുവല്ലോ, പണ്ഡിറ്റ് മോഹൻലാൽ ചതുർവേദി അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. കവി എന്ന നിലയ്ക്ക്, പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് അദ്ദേഹത്തെ നമ്മുടെ നാട് പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. സാഹിത്യത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചതാണ്. അപ്പോൾ മോഹൻലാൽ ചതുർവേദിജി, പണ്ഡിറ്റ് മോഹൻലാൽ ചതുർവേദി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു ദേശസ്നേഹം, ആ ഒരു വികാരമാണ് ഈ കവിതയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു ഏതെങ്കിലും രീതിയിലുള്ള ആഭൂഷണ അലങ്കാരങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത, ശവസംസ്കാര ചടങ്ങിൽ അർപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത, ദേവന്മാരുടെ മുന്നിൽ അർപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു പൂവ് സൈനികർ നടന്നു പോകുന്ന പാതയിൽ വീണ് കിടക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൊച്ചു കവിതയാണ്, വളരെ മനോഹരമായി, വളരെ ലളിതമായ വാചകങ്ങളിലൂടെയാണ് പണ്ഡിറ്റ് മോഹൻലാൽ ചതുർവേദി തൻ്റെ ആശയങ്ങൾ, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ചൊല്ലിയതാണ്. ഇത് പല പല താളത്തിൽ, പല ഈണത്തിൽ പലർ പാടാറുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ചഹ നഹീ മേ സുർബാലാ കേ ഗഹനോ മേ ഗും ഥാ ജാഊ ചഹ നഹീ പ്രേമീ മാലാ മേ ബിന്ദ് പ്യാരി കോ ലലചാഊ. ഇങ്ങനെയും പാടി കേട്ടിട്ടുണ്ട്. ആരൊക്കെ ഇങ്ങനെയും പാടി കേട്ടിട്ടുണ്ട്, പല പല താളത്തിൽ, പല ഈണത്തിൽ ഈ കവിത ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. മനോഹരമായൊരു കവിതയാണ്, ഒരു കൊച്ചു കവിതയാണ്. ആൻമോസ്റ്റ് ബുക്ക് ഷെൽഫിൻ്റെ അടുത്ത ലക്കത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. തൽക്കാലം നന്ദി, നമസ്കാരം.